ഇപ്പോൾ മൈസൂരിലെ വളരെ പ്രസിദ്ധമായ ദേവരാജ മാർക്കറ്റിൻ്റെ മുന്നിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചെറിയ മാർക്കറ്റൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മാർക്കറ്റിലെ കാഴ്ചകളിലേക്ക് പോവാം. ഇതിന്റെ ചുറ്റുമാണ് ഈ മാർക്കറ്റ്സ് ഉള്ളത്. അതായത് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ബിൽഡിംഗ് ആണ്. ഇതന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മൈസൂരിൽ ചെയ്ത ഒരു പ്ലാൻഡ് മാർക്കറ്റ് ആണ്. മൈസൂരിൽ വരുന്നവർ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ദേവരാജ മാർക്കറ്റ്. മാർക്കറ്റ് സന്ദർശനം ശരിക്കും ഒരു ഹെറിറ്റേജ് വാക്ക് ആണെന്ന് പറയാം. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ കാലത്തോളം പഴക്കമുണ്ട് മാർക്കറ്റിന്. ആ സമയം പഴങ്ങളും പച്ചക്കറികളും മാത്രം വിൽക്കപ്പെടുന്ന ഒരു ആഴ്ച ചന്തയായിരുന്നു ഇത്. ഈ മാർക്കറ്റിനെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്ലാൻഡ് മാർക്കറ്റായി ഉയർത്തിയത് വോഡയാർ രാജാക്കന്മാരാണ്. 1900-ലാണ് കൃഷ്ണരാജ വോഡയാർ നാലാമൻ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ മാർക്കറ്റ് പുതുക്കി പണിതത്. മഹാരാജ ദൊഡ്ഡ ദേവരാജ വോഡയാറുടെ പേരാണ് അദ്ദേഹം ഈ മാർക്കറ്റിന് നൽകിയത്. മൈസൂർ സിറ്റിയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് 3 ഏക്കറോളം സ്ഥലത്താണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1000-ൽ പരം കടകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ മാർക്കറ്റിൽ കിട്ടാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ഇത് വെള്ളം ഇവിടുത്തെ ശർക്കരയുടെ ഷേപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരു പെട്ടി പോലെ. പൂക്കളുടെ മണം കാരണം ഒരു രക്ഷയില്ല നിൽക്കെ, നല്ല മണമാണ്. ചുറ്റും പൂക്കളാണ് കേട്ടോ, ഒരുപാട് തരത്തിലുള്ള പൂക്കളും ഹാരങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളടുത്ത് കാണുന്ന കുറെ ഇമിറ്റേഷൻ ആഭരണങ്ങൾ കേട്ടോ. ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫ്ലവേഴ്സ് ഇല്ലേ. ബണ്ടിലായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റോസസ് ഉണ്ട്, റെഡും വൈറ്റും പിങ്ക് റോസസും ഉണ്ട്. ഇവിടെല്ലാം
ജർബറയുടെ കൂട്ടാണ്. ഒരുപാട് കളറിലെ പൂക്കളുണ്ട്, പല പല കളേഴ്സും. 10 പൂക്കൾക്ക് 50 രൂപയാണ് കേട്ടോ ഇവിടെ, 10 എണ്ണത്തിന് 50 രൂപയാണ് ഇവിടുത്തെ പ്രൈസ്. അതായത് അവർ വില വിവരങ്ങൾ വിളിച്ച് പറയുവാണ് ആൾക്കാരെ ആകർഷിക്കാനായിട്ട്. എല്ലാം നല്ല ഫ്രഷ് വെജിറ്റബിൾ ആട്ടോ, എല്ലാം നന്നായിട്ടുണ്ട്. കൂടുതലായിട്ടും ബീൻസ് ഒക്കെ ഇവിടെ കാണുന്നത്, ബീൻസ്, ക്യാപ്സിക്കം, അങ്ങനെയുള്ള സാധനങ്ങൾ. എനിക്ക് ഒന്ന് ലോക്കലി ആയിട്ട് ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങളായിരിക്കണം അത്. നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം. അത് കണ്ടാലും നമുക്ക് മേടിക്കാൻ തോന്നുന്നത് കണ്ടോ, ഇത് രസമായിട്ട് അടുക്കി വെച്ചേക്കുന്നതാണ്. ഇത് എന്നല്ല, ഇത് ഇത് മല്ലിയല്ല, ഇത് ഇത് മല്ലിയല്ല താനാ, ഇല്ല ഇല ഡിഫറെന്റ് ആർക്ക്. അപ്പൊ അവിടെ കണ്ടത് മല്ലിയിലയുടെ രണ്ട് വെറൈറ്റീസ് ആണ് കേട്ടോ. പുള്ളി പറഞ്ഞത് നാട്ടുമല്ലിയും അല്ലാതെ ഫോറിൻ മല്ലിയും ആണ്. അത് ഇല കണ്ടിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഞാനത് അങ്ങനെ അധികം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്നത് ദേവരാജ മാർക്കറ്റ് ആ ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ തന്നെയുള്ള പ്രശസ്തമായ ഗുരു സ്വീറ്റ്സിന് മുന്നിലാണ് കേട്ടോ. ഇവിടെയാണ് ഒറിജിനൽ മൈസൂർ പാക്ക് നമുക്ക് കിട്ടുന്നത്. അതായത് ഒറിജിനൽ മൈസൂർ പാക്ക് ഉണ്ടാക്കിയ മാടപ്പ എന്ന് പറയുന്ന ആളിന്റെ, അതായത് അത് രാജാവിന്റെ പരിചാരകനായിരുന്നു, പാചകക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ തലമുറക്കാർ നടത്തുന്ന ഗുരു സ്വീറ്റ്സ് ആട്ടോ ഇവിടെയാണ് ഒറിജിനൽ മൈസൂർ പാക്ക് കിട്ടുന്നത്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ. മൈസൂർ രാജാവായിരുന്ന കൃഷ്ണദേവരാജ വോഡയാർ നാലാമൻ ഒരു മധുരപ്രിയനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന പാചകക്കാരനായിരുന്ന കാക്കാസുര മാടപ്പ എന്നും രാജാവിന് പുതിയ പുതിയ മധുരപലഹാരങ്ങൾ തയ്യാർ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിച്ചിരുന്നു. അപ്രകാരം ഒരു ദിവസം മാടപ്പ കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഡെസേർട്ട് ഐറ്റം തയ്യാർ ചെയ്ത് രാജാവിന് നൽകി. കടലമാവും പഞ്ചസാരയും നെയ്യും ചേർത്താണ് മാടപ്പ ഇത് തയ്യാർ ചെയ്തത്. രുചിച്ചപ്പോൾ തന്നെ മഹാരാജാവിന് പുതിയ വിഭവം നന്നായി ഇഷ്ടപ്പെട്ടു. എന്താ ഈ പലഹാരത്തിന്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ മാടപ്പയ്ക്ക് അപ്പോൾ മനസ്സിൽ വന്ന പേരാണ് മൈസൂർ പാക്ക് എന്നത്. തുടർന്ന് രാജകൊട്ടാരം വിട്ട് മൈസൂർ പാക്കിന്റെ രുചി സാധാരണക്കാരിലേക്കും എത്തി. ആ മൈസൂർ പാക്ക് അതേ രീതിയിൽ തന്നെ തയ്യാർ ചെയ്തു നൽകുന്ന കടയാണ് ഗുരു സ്വീറ്റ്സ്. കാക്കാസുര മാടപ്പയുടെ പിൻതലമുറക്കാരാണ് ഗുരു സ്വീറ്റ്സ് എന്ന കടയുടെ നടത്തിപ്പുകാർ. ഇത്രയും സ്വീറ്റ്സ് ഇവിടെ ഇരിക്കുവാണ്. എന്നാലും മൈസൂർ പാക്ക് ഇതേ അകത്തുനിന്ന് ചൂടോടുകൂടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക കേട്ടോ. കൊണ്ടുവരുന്നതോറും അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. അപ്പോ സമയം രാത്രിയായി, നമുക്കിനി റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. ഇവിടുത്തെ മയൂര ഹൊയ്സാലയിൽ തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതായത് ഞങ്ങൾ ഇവിടുത്തെ ഫുഡ് ഇന്നലെ കഴിച്ചിരുന്നു കേട്ടോ. രാത്രി ഫുഡ് ഇവിടുന്ന് കഴിച്ചിരുന്നു, നല്ല ഡിഷസ് ആയിരുന്നു. അപ്പോൾ അത് കഴിച്ച കാരണം രാത്രി പുറത്തുനിന്ന് ഒരു ഫുഡ് എന്നുള്ള ഒരു കാര്യം എന്താ പറയുക, ഇവരെല്ലാവരും പറഞ്ഞു പുറത്തുനിന്ന് കഴിക്കണ്ട, ഇവിടുന്ന് തന്നെ കഴിച്ചാൽ മതി. കാരണം ഇന്നലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നലെ കഴിച്ചത് എന്തായിരുന്നു, നമ്മൾ എന്താ കഴിച്ചത്? പ്ലെയിൻ റൈസ്, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ പൊന്ന് ചിക്കൻ ന്യൂഡിൽസാണ് കഴിച്ചത്, ചിക്കൻ കറി, ഹൈദരാബാദി ചിക്കൻ കറി ഇന്നലെ കഴിച്ചല്ലേ. പക്ഷെ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് പോയി കഴിക്കാം. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം എൻ്റെ കാഴ്ചകൾ. ഇന്നലെ അപ്പോൾ ലേറ്ററായിട്ട് വന്ന ആങ്കിളിനെ ഇപ്പോൾ കണ്ടു. അപ്പോൾ അതേ സീറ്റല്ലേ, സെയിം സീറ്റല്ലേ ഇന്നലത്തെ?
കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, സൗത്ത് നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, നോൺ വെജ് വെജ് സ്റ്റാർട്ടേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്യാനായിട്ടാണെങ്കിൽ. പിന്നെ ഒന്നുമല്ല, ഇത് ബാർ അറ്റാച്ചഡ് കേട്ടോ, ഇത് വേറൊരു കാര്യം. എൻ്റെ ഹൊയ്സാലയുടെ ബാർ ഉണ്ട് തൊട്ടടുത്ത് തന്നെ, അത് ഇവിടെ മാറിയിട്ടാണ്, ഫുഡ് കഴിക്കാൻ വരുന്നവരല്ലാതെ അതിനകത്തും സർവീസ് ഉണ്ട്. അതായത് മൂന്ന് പേർക്ക് പ്ലെയിൻ റൈസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. പൊന്നുവിനല്ലാതെ ഞങ്ങൾ മൂന്ന് പേരും പ്ലെയിൻ റൈസ് കഴിക്കുന്നത്. പൊന്നു എന്താ കഴിക്കുന്നത്? ചിക്കൻ നൂഡിൽസ് അല്ലേ. ഇന്നലെ അവൾ അതാ കഴിച്ച്, അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ റൈസിന് കറിയായിട്ട് ചിക്കൻ കറി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരു ചിക്കൻ കറിയും മേടിച്ചു, പിന്നെ ദാൽ ഫ്രൈ അല്ലേ, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇന്നലെ കഴിച്ചതിൽ. അപ്പോൾ അതും പിന്നെന്താ മേടിച്ചത്, സ്റ്റാർട്ടർ മേടിച്ചിട്ടുണ്ട്, പനീർ ഫ്രൈ എന്നാണ് പറഞ്ഞത്. അത് ഇന്നലെ മേടിച്ചില്ലായിരുന്നു. ഏതായാലും നമുക്ക് കഴിച്ചു നോക്കാം, നല്ല സാധനമായിരിക്കും പനീറല്ലേ. അതുപോലെ പൊതുവെ എടുത്ത ഫുഡ് നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല നല്ല നീറ്റും ക്ലീനും ഒക്കെയാണ്, ഫുഡും നല്ലതാണ് കേട്ടോ. പിന്നെ ചിക്കൻ സലാഡ് പറഞ്ഞു, പിന്നെ ഇവിടുത്തെ പിക്കിൾ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല പിക്കിളാണ്, മിക്സഡ് വെജിറ്റബിൾ പിക്കിളാണ്. അപ്പോൾ അതും കേടും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ എന്താണെന്നറിയോ, ഞങ്ങൾ വൈകിട്ട് 8:30 ഇന്നലെ കഴിക്കാൻ വന്നപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. അപ്പോൾ ആ കറി റെഡിയാവാൻ ലേറ്റാവെന്ന് പറഞ്ഞ് പുള്ളിയോട് നേരത്തെ പറഞ്ഞെങ്കിൽ നേരത്തെ ഉള്ള സാധനം പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ 4 ചപ്പാത്തി കൊണ്ടുവന്നു. പൊന്നിനെ നല്ല വിശന്നിരിക്കുമായിരുന്നു. ഞങ്ങൾ ഓരോന്ന് എടുത്തപ്പോഴും പൊന്നു പറഞ്ഞു എനിക്കും വേണം ചപ്പാത്തി എന്ന് പറഞ്ഞ്, അവൾ ടേസ്റ്റി ആയിട്ട് കഴിച്ചു. അപ്പോൾ ഇന്ന് പുള്ളിക്കാരി പറയുവാണ്, ഇന്ന് ചപ്പാത്തി മേടിക്കുവാണെങ്കിൽ എനിക്കിവിടെ പറയണേ അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ ഇന്നലെ. അപ്പോൾ അത് ആദ്യം തന്നെ കുക്കുംബർ സാലഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നേരം കുക്കുംബർ സാലഡാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത് ഒണിയനും കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലാതെ ലെമൺ ഉണ്ട് കേട്ടോ സ്പീസ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളതിൽ ഇച്ചിരി ഉപ്പും ഇട്ടു, ഇച്ചിരി പെപ്പറും ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല ഫ്രഷ് കുക്കുംബറാണ്. ഫ്രഷ് കുക്കുംബറാകുമ്പോൾ ഉപ്പും മുളക് പൊടി ഒന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. നാരങ്ങയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ആയപ്പോൾ അടിപൊളിയായിട്ടു. അപ്പോൾ അതെ ആദ്യം തന്നെ നല്ലവണ്ണം വിശന്നിരിക്കുന്ന ആളിൻ്റെ ഫുഡാട്ടോ പറഞ്ഞത്, പൊന്നൂസിൻ്റെ ചിക്കൻ നൂഡിൽസ്. മുഖത്ത് സന്തോഷം നോക്കി, വിശപ്പുണ്ടോ നല്ലോണം. പനീർ പക്കോട വന്നിട്ടുണ്ട്, നല്ല ചൂടാട്ടോ. പൊള്ളോന്നറിയില്ല. ഉള്ളിൽ പനീറാട്ടോ, പനീർ പക്കോട. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ദാൽ ഫ്രൈ. ഈ വൈറ്റ് റൈസിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ദാൽ ഫ്രൈയും പിക്കിളും. പിന്നെ ഇച്ചിരി തൈരോട് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, ചപ്പാത്തിക്കും നല്ലതാണ്. അപ്പോൾ ചപ്പാത്തി വന്നിട്ടുണ്ട് കേട്ടോ, റൈസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചപ്പാത്തി അവർ തന്നെ സെർവ് ചെയ്ത് തന്നു കേട്ടോ, ദാൽ ചിക്കനും ഒക്കെ അവർ തന്നെയാണ് സെർവ് ചെയ്ത് തന്നത്. ഏതായാലും കഴിച്ചു കൊടുക്കും ചപ്പാത്തി. ചപ്പാത്തി നല്ല കഴിച്ചു, നല്ല ചപ്പാത്തിയാണ്, നല്ല സോഫ്റ്റാണ്. നല്ല കോംബോ കേട്ടോ, ചപ്പാത്തിയും ദാൽ അല്ലെങ്കിലും കോംബോ ആണ്, നല്ല ഫുഡാണ്. ദാൽ ഫ്രൈ ഒക്കെ അതിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് ഉണ്ട്. ഈ ചിക്കൻ കറിയും ദാലും കൂടി മിക്സ് ചെയ്ത് കഴിക്കും, സൂപ്പർ. റൈസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കഴിച്ചിട്ട് കാണാവേ.
പൊരിഞ്ഞ പോരാട്ടമായിരുന്നു കേട്ടോ. ഇത് കട്ട്ലേറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരല്പം പോലും ബാക്കിയില്ലാതെ എല്ലാവരും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല വിശപ്പം ഉണ്ടായിരുന്നു, കൂടാതെ തന്നെ ഫുഡും നല്ല ഫുഡ് കേട്ടോ. നീ എപ്പോഴും ഞാനിത് പറയണ്ടല്ലോ, എല്ലാവരും എല്ലാം കഴിച്ചു ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പിക്കിള് പോലും ബാക്കിയില്ല. അങ്ങനത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് പോവാം കേട്ടോ. ഇവിടെ കണ്ടോ ലൈറ്റൊക്കെ ചെയ്തപ്പോൾ ഉള്ളൊരു ആംബിയൻസ് കണ്ടോ, നല്ല ഭംഗിയാണ്. എവിടെയായാലും നമ്മുടെ റെസ്റ്റോറൻ്റ്, ഇത് മുകളിലേക്കുള്ള സ്റ്റെപ്സ് ആട്ടോ. ഇപ്പം നമുക്ക് റൂമിലേക്ക് പോകാം. പൊന്നുവിന് വയറ് നിറഞ്ഞിട്ട് പൊന്നു ആദ്യമേ റൂമിലേക്ക് പോയി, ഡോറും തുറന്ന് അവിടെ കിടക്കുവാണ്. ഇതാട്ടോ പുറത്തെ കാഴ്ചകളൊക്കെ. പിന്നെ ദേവരാജ മാർക്കറ്റിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. കാരണം ആ ഒരു മാർക്കറ്റിൻ്റെ 10-ൽ 1% പോലും നമ്മൾ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളല്ലേ കണ്ടുള്ളൂ, അങ്ങനെ അതൊന്നും അല്ല കേട്ടോ. ഒരുപാട് ഏക്കറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു കടയാണ്. അതായത് അതിൻ്റെ ഓരോ സ്ട്രീറ്റിൽ പോകുമ്പോഴും ഒരു ഷോപ്പിംഗ് ഏരിയ ആണ്. നമ്മൾ നടന്ന് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി ഒത്തിരി വഴികളുണ്ട്, പക്ഷെ കുറച്ചല്ലേ നമ്മൾ നടന്നുള്ളൂ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പിന്നെ ഇവരൊക്കെ നടന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുമല്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ അധികം അങ്ങ് നടന്ന് പോകാത്തത്. പക്ഷേ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് കാണാൻ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, നമ്മൾ കണ്ടത് എന്താ, പൂക്കളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അല്ലേ, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ അല്ലേ. അത് മാത്രമല്ല, മീറ്റും ഫിഷും ഒക്കെ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട് കേട്ടോ, വലിയൊരു ഏരിയ. അതുപോലെ വാഴപ്പഴം, പച്ച വാഴക്കുലകളുള്ള ഒരു ഏരിയ ഉണ്ട്, നമുക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ പകൽ വന്ന് കാണുന്നത് നല്ല രസമായിരിക്കും കേട്ടോ. ഈ പച്ച വാഴക്കുലകളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് ആ സ്ട്രീറ്റ് മുഴുവൻ വെച്ചേക്കുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. പിന്നെ നമ്മൾ ഗുരു സ്വീറ്റ്സ് വന്നു. ഗുരു സ്വീറ്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്തില്ലേ, ഇച്ചിരി ഒരു തിരക്കായി ഞങ്ങൾ സാധനം മേടിച്ചപ്പോൾ, അത് അപ്പോൾ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ എന്താണെന്ന് നിങ്ങളോട് പറയാം കേട്ടോ. മൈസൂർ വന്നാൽ ഏറ്റവും കൂടുതൽ എന്താ മേടിക്കുക, എൻ്റെ മൈസൂർ പാക്ക് തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ ഒറിജിനൽ മൈസൂർ പാക്ക് ഞങ്ങൾ മേടിച്ചു. ദേ ഇതാണ് അവിടുത്തെ ഒറിജിനൽ മൈസൂർ പാക്ക് കേട്ടോ, ഗുരു സ്വീറ്റ്സിലെ. പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാതെ. ഇതൊരു എരിവുള്ളൊരു മിക്സ്ചർ പോലുള്ളൊരു സാധനമാണ് കേട്ടോ. അവിടെ സ്വീറ്റ്സും ഉണ്ട്, സോറായിട്ടുള്ള സാധനങ്ങളും ഉണ്ട്, സ്പൈസി ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ്ചർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേടിച്ചത് ബാദുഷയാണ് കേട്ടോ. ഇതും ആ ഷോപ്പിൽ ഫേമസ് ആണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ വാങ്ങിയത് അവിടെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അവിടുത്തെ ചേട്ടനൊരു പേര് പറഞ്ഞു, ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഏതായാലും നല്ല മധുരമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഗുരു സ്വീറ്റ്സ് നിന്ന് മേടിച്ചത്. പിന്നെ ഇതേ കല്ലൂസിനും പൊലൂസിനും സ്ട്രോബെറീസ് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. ഇത്രയും അപ്പോൾ ഇത്രയും അല്ല കേട്ടോ, ഇതിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അത് ഓൾറെഡി ഞങ്ങൾ എടുത്ത് കഴിച്ചു കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇതും ഇരിക്കുമൊന്നുമില്ല, ഇത് ഇപ്പം തീരും അല്ലേ. വേണ്ട നിങ്ങൾക്ക് സ്ട്രോബെറി നല്ല മധുരമുണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചപ്പോൾ. ഇതുണ്ടോ, ഇതാണ് സ്ട്രോബെറീസ്. അധികം പുളിയില്ല, നല്ല മധുരമുണ്ട് അല്ലേ, നല്ലതല്ലേ. 50 രൂപയാട്ടെ ഈ ഒരു ബോക്സ് സ്ട്രോബെറിയിൽ കിട്ടിയത്. ഇത് നിറയെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് നേരത്തെ കഴിച്ചതുമാണ്. അപ്പോൾ ഞങ്ങളുടെ മൈസൂരിലെ 2-ാമത്തെ ദിവസം അവസാനിക്കുകയാണ് കേട്ടോ. രാത്രിയായി ഇതേ ഫുഡൊക്കെ കഴിഞ്ഞു റൂമിൽ വന്നു, ഇനിയിപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങണം. നാളെ ഒരു ദിവസം കൂടി ഞങ്ങൾ മൈസൂരിൽ ഉണ്ടാവും, ഒരു ദിവസം ഫുള്ളായിട്ട്. അപ്പോൾ കുറച്ച് കാഴ്ചകളിലൂടെ നമുക്ക് കാണാനുണ്ട്, അതൊക്കെ നാളെ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മുഴുവനായും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ, എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റ് മൈസൂർ കാഴ്ചകളുമായി നമുക്ക് നാളെ കാണാം. ബൈ ബൈ.